بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم وبارك عليه ഫാത്തിഹ സൂറത്തിൽ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞെടുത്ത് അതിൻ്റെ തഫ്സീറാണ് നമുക്കിനി പറയാനുള്ളത്. ഫാത്തിഹ സൂറത്തിലെ ഇയ്യാക നസ്തഈൻ എന്നതിന് ചില ആളുകൾ അഭൗതിക സഹായം അള്ളാഹുവിനോട് മാത്രം എന്നും ഭൗതിക സഹായം അത് സൃഷ്ടികളോടും എന്ന ആണ് ഫാത്തിഹ സൂറത്തിലെ ഇയ്യാക നസ്തഈൻ്റെ അർത്ഥം എന്ന് ദുർവ്യാഖ്യാനം പറയാറുണ്ട്. അങ്ങനെ ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഇയ്യാക നസ്തഈൻ എന്നൊരിടത്ത് അഭൗതികം അല്ലാഹുവിനോടും ഭൗതികം സൃഷ്ടിയോടും എന്ന വേർതിരിവ് ഒരാളും നടത്തിയിട്ടില്ല. ഭൗതികം അതിൻ്റെ ഉറവിടം സൃഷ്ടികളിൽ നിന്നല്ല, അതിൻ്റെ ഉറവിടം അല്ലാഹുവിൽ നിന്ന് തന്നെയാണ്. ഭൗതികവും അഭൗതികവുമായ സർവസഹായങ്ങളും അല്ലാഹുവാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആനിൽ തന്നെ കാണാം, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, ഒരൊറ്റ സഹായവും അല്ലാഹുവിൽ നിന്ന് അല്ലാതെ അല്ല. അപ്പോൾ ഭൗതിക സഹായമാവട്ടെ അഭൗതിക സഹായമാവട്ടെ ഒക്കെ അല്ലാഹുവിൽ നിന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരൊറ്റ മുഫസ്സിർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മരിച്ചവരോട് നിന്നോട് ആകുമ്പോൾ നിന്നോട് മാത്രമൊന്നും, ജീവിച്ചിരിക്കുന്നവനോടാകുമ്പോൾ അല്ലാത്തവരോടും എങ്ങനെ വേർതിരിവ് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അഭൗതികം അല്ലാഹുവിനോട് മാത്രം, ഭൗതികം സൃഷ്ടികളോട്, യഥാർത്ഥത്തിൽ ഭൗതിക സഹായത്തിൻ്റെ യഥാർത്ഥ ഉറവിടം സൃഷ്ടിയാണ്, അല്ലാഹു അല്ല എന്ന് മനസ്സിലാക്കിയാൽ അതാണ് ശിർക്ക്, ശിർക്ക് അപ്പുറത്താ. ഏതായിരിക്കട്ടെ, ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുള്ള പറഞ്ഞ ചില വചനങ്ങൾ ഞാൻ പറയുന്നു. ഏലം ഇമാം റാസി റഹിമഹുള്ള പറയുന്നു, ബുദ്ധിപരമായ തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ ആയത്ത് വിവരിക്കുകയാണ് ഇമാം റാസി. അന്നഹു ലാ ഹൗല മസിയത്തില്ലാഹ ഇല്ലാ ബിസ്മത്തില്ലാ, ഒറ്റ തെറ്റുകൾ തൊട്ട് മാറി നിൽക്കാൻ അള്ളാഹു കാവൽ നൽകിയാലല്ലാതെ കഴിയില്ല. അപ്പൊ ഭൗതികം മാത്രമല്ല, ഏതൊരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, ഭൗതികമായി ചെയ്യുന്ന തെറ്റും സാധാരണ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയൂല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. വലാ കൂവത്ത, ഒരൊറ്റ കഴിവുമില്ല, അലാ തോഹത്തില്ല, ഒരു നിസ്കരിക്കാനോ വിക്ര ചൊല്ലാനോ സുബ്ഹാനല്ലാഹ് പറയാനോ ഒരു ഇബാദത്തിനും ശുക്ർ ചെയ്യാനോ ഫാത്തിഹ സൂറത്ത് വരെ ഓതാനോ സാധാരണക്ക് ചെയ്യുന്ന പരിപാടിയല്ലേ, ഒരൊറ്റ ഇബാദത്തിനും ഒന്നിനും ഒരു കഴിവുമില്ല, ഇല്ലാ ബി തൗഫീഖില്ല, അള്ളാഹു ഭാഗ്യം നൽകിയാലല്ലാതെ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ അഭൗതികമാകുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രവും ഭൗതികവും അതുപോലെ ദിക്റല്ലലും സുബ്ഹാനല്ലലും നിസ്കാരത്തിൽ റുക്കുവും സുജൂദും ചെയ്യലൊക്കെ അതൊക്കെ സൃഷ്ടികളുടെ കൈകൊണ്ടും എന്നതല്ല, മറിച്ച് നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും റുക്കു ചെയ്യാനും സുജൂദ് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും സദക്ക നൽകാനും എല്ലാ ഭൗതിക പ്രവർത്തിക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ കഴിയൂല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്നു, വയദുല്ലു അലൈഹി വുജൂഹും മിനൽ അഖ്ലി വന്നഖ്ലി, ഈ പറഞ്ഞ അർത്ഥം അതിൻ്റെ മേലിൽ ബുദ്ധിയും അറിയിക്കുന്നുണ്ട്, അതുപോലെ തെളിവും അറിയിക്കുന്നുണ്ട്. ഫഅമ്മൽ അഖ്ലു ഫമിൻ വുജൂഹിൻ, ബുദ്ധി അത് പല ഇനത്തിൽ ചിന്തിക്കാം. അല്ലവൽ ഒന്ന്, അന്നൽ ഖാദിറ മുതമക്കിനും മിനൽ ഫീലി വത്തർക്കി അലസവി, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഖുർആനിൽ പറഞ്ഞ ഈ ആശയം എങ്ങനെയാ കിട്ടുക? ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ, ഒരു പ്രവൃത്തിക്ക് കഴിവുള്ള മനുഷ്യൻ, അവന് പ്രവൃത്തി ചെയ്യാനും ചെയ്യാതിരിക്കാനും സമമായി അവൻക്ക് സാധ്യത സൗകര്യമുണ്ട്. അപ്പോൾ ഫമാലം യഹ്സുൽ മുറജ്ജിഉ ലം യഹ്സുൽ റുജിഹാൻ, ചെയ്യുകയാണെങ്കിൽ ചെയ്യാനുള്ള മുൻതൂക്കം നൽകുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ മുൻതൂക്കം ഉണ്ടാവുകയില്ല, ചെയ്യലുണ്ടാവുകയില്ല. ഉപേക്ഷിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ അതിന് മുൻതൂക്കം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം. വദാലിക്കൽ മുറജ്ജിഉ ലൈസ മിനൽ അബദ്, ഈ മുൻതൂക്കം നൽകിയത് അടിമയാണെന്ന് പറയാൻ പറ്റില്ല. വഇല്ലാ ലആദ ഫി തലബ് ഫഹുവ മിനല്ലാ, അപ്പം പിന്നെ മുൻതൂക്കം നൽകിയത് അല്ലയാണ്. അപ്പം അല്ലയുണ്ട് എന്നതിനും, അല്ലയാണ് എല്ലാ സഹായവും കഴിവും നൽകുന്നത് എന്നതിനും ഈ ബുദ്ധിപരമായിട്ട് തെളിവുണ്ട്. അതാണ് ഖുർആനും പറയുന്നത്.
فثبت أن العبد لا يمكن الإقدام على الفعل إلا بإعانة الله. ഒരു അടിമക്ക് പ്രവൃത്തി ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല. ഭൗതികം ചെയ്യാൻ കഴിയൂല എന്നല്ല, എന്ന് സ്ഥിരപ്പെട്ടു. ഇനി രണ്ടാമത്തെ തെളിവ് അദ്ദേഹം പറയുന്നു, അടുത്ത ക്ലിപ്പ് കേൾക്കുക. ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറയുകയാണ്. ആ ആയത്തിൽ ഒറ്റ മുഫസ്സിറും അഭൗതികമായ സഹായം അത് അള്ളാഹുവിനോട് ചോദിക്കലാണ് ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് അർത്ഥമെന്ന് പറഞ്ഞ ഒറ്റ മുഫസ്സിറിനെയും കാണിക്കാൻ സാധ്യമല്ല. മറിച്ച് ഇമാം റാസി റഹിമഹുല്ലാ ബുദ്ധിപരമായിട്ട് ഈ തെളിവുകളെ കൊണ്ടും അതുപോലെ പ്രമാണങ്ങൾ ആയത്ത് ഹദീസുകളെ കൊണ്ടും തെളിയുന്നത് ഈ ആയത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതും എന്താണ്, ഒരു കഴിവും ഒരു തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ശക്തി അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. ഒരു ദിക്ര് ചൊല്ലാനോ ഇബാദത്ത് ചെയ്യാനോ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ഒന്നിനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയൂല എന്ന് ഒന്നാമത്തെ തെളിവ് പറഞ്ഞിട്ട് രണ്ടാമത് ഇമാം റാസി റഹിമഹുല്ല പറയുന്നു. എന്തല്ല പറയുന്നു, അഭൗതിക സഹായമാണ് ഇവിടെ ഉദ്ദേശമെന്നല്ല. ചില വഹാബികളെ മഹാന്മാരോട് സഹായം തേടുന്നത് തെറ്റാണെന്നതിന് യാക്കനസ്തീൻ ഓതാറുണ്ട്. അങ്ങനെ ഒരു മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടുന്നതിനെതിരെയുള്ള തെളിവാണെന്ന് ഒരൊറ്റ മുഫസ്സിറും ഈ ആയത്ത് കൊണ്ട് പറഞ്ഞിട്ടില്ല. അഭൗതിക സഹായം തേടലിനെതിരെയുള്ള തെളിവാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് സർവസഹായത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം അല്ലയാണ്, അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എന്നാണ് പറഞ്ഞത് ഇമാം റാസി റഹിമഹുല്ല. അതിന് ബുദ്ധി കൊണ്ടുള്ള രണ്ടാമത്തെ തെളിവ് പറയുന്നു. എന്താണ് അസാനി അന്ന ജമീ അൽ ഖലായിഖ് യതുലുബൂന അദ്ദീന അൽ ഹഖ് വൽ ഇഅ്തിഖാദ അസ്സിദ്ഖ മാസ്തിവാഇഹിം ഫിൽ ഖുദറത്തി വൽ അഖ്ലി വൽ ജിദ്ദി വത്തലബ്. സർവ സൃഷ്ടികളും സത്യത്തിൻ്റെ മതം എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സത്യവിശ്വാസം തേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. സത്യമെത്തിക്കാൻ വേണ്ടി എല്ലാവരും ധാരാളം പരിശ്രമിക്കുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഫഫാസൽ ബാലു ബിദർക്കിൽ ഹഖ്, എല്ലാവരും ഇങ്ങനെ തുല്യമായിട്ട് പരിശ്രമിച്ചിട്ടും എല്ലാവർക്കും അളവ് തുല്യമായ ബുദ്ധി നൽകിയിട്ടും ചിലരാണ് സത്യം കണ്ടെത്തിയത്. അത് എന്തുകൊണ്ട്? അപ്പം ഇവിടെ സത്യം കണ്ടെത്താൻ വരെ മുൻതൂക്കം നൽകുന്ന ഒരു 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 കാരണക്കാരൻ ഇവിടെയുണ്ട്. ലായക്കൂനു ഇല്ലാ ബിആനത്തി മുഈനിൻ, ഒരു സഹായിക്കുന്ന സഹായി ഉണ്ടാവണം. പമാദാക്കൽ മുഈനു ഇല്ലല്ലാ, അപ്പോൾ എന്ത് കാര്യം ചെയ്യാനും ഒരു സത്യം കണ്ടെത്താൻ വരെ അല്ലാ ഇല്ലാതെ കഴിയില്ല. അത് ഒരു മനുഷ്യനാണ് ഈ സത്യം കണ്ടെത്താൻ ഇവൻക്ക് മുൻതൂക്കം നൽകിയ സഹായി എങ്കിൽ, അല്ലെങ്കിൽ മലക്കാകുകയാണെങ്കിൽ, അപ്പോൾ അവന് മുൻതൂക്കം നൽകിയ കാര്യമെന്ത്? മറ്റുള്ള മലക്കുകളെക്കാളും അവൻക്ക് മുൻതൂക്കം നൽകിയ കാര്യമെന്തെന്ന ചോദ്യം വരും. അവസാനം അല്ല മാത്രമാണ് എന്ത് സത്യം കണ്ടെത്തുന്നതിനും സഹായിക്കുന്നത്. അത് റാസി ഇമാമ് പറഞ്ഞിട്ടില്ല. അള്ളാ ദലാലത്താക്കിയാൽ പിന്നെ ദലാലത്താക്കാൻ എന്ത് വാള് പറഞ്ഞെടുത്തിട്ടും കാര്യമില്ല, എന്ത് തഫ്സീറോ ഓതിക്കൊടുത്തിട്ടും കാര്യമില്ല. അള്ളാ ഹിദായത്താക്കണം എന്ന ആശയത്തിലേക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ എന്ന ആശയത്തിലേക്കും ഇത് സൂചനയുണ്ട്. അപ്പം ബുദ്ധി കൊണ്ട് അള്ളാഹുവിൻ്റെ കുദറത്തില്ലാതെ മനുഷ്യന് ഒന്നും കിട്ടുകയില്ല എന്ന ആശയമാണ് ഇയ്യാക നസ്തഈൻ എന്നതിലുള്ളത്. അല്ലാതെ അഭൗതിക സഹായം അള്ളാഹുവിനോട് മാത്രമെന്നും ഭൗതിക സഹായം സൃഷ്ടികളോടെന്ന വേർതിരിവ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തെ തെളിവ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ബുദ്ധിപരമായിട്ട് പറയുന്നത് കാണുക. ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്
ഒരറ്റ മുഫസ്സിറും തന്നെ, അതിൻ്റെ തഫ്സീറാണ് നമ്മൾ പറയുന്നത്, ഒരറ്റ മുഫസ്സിറും തന്നെ അത് അഭൗതിക സഹായത്തേട്ടം ശിർക്കാണെന്നതിന് തെളിവാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരറ്റ മുബത്തദീനും അത് തെളിയിക്കാനും സാധ്യമല്ല. ഒരറ്റ ഹദീസിലും അങ്ങനെ അഭൗതിക തേട്ടം അള്ളാഹുവിനോട് മാത്രമാണെന്നതിന് തെളിവാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. മറിച്ച് സർവ മുഫസ്സിറുകളും പറഞ്ഞത് യഥാർത്ഥ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ സർവ സഹായത്തിൻ്റെയും അടിസ്ഥാന കേന്ദ്രം അത് അല്ലയാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി മൂന്നാമത് പറയുന്നു, ബുദ്ധിപരമായിട്ടും ഈ ആയത്ത് അങ്ങനെയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ തെളിവായി പറയുന്നു. ഒന്നും രണ്ടും തെളിവ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തെളിവ്? അന്നൽ ഇൻസാന ഖദ് യുതാലി ബിശൈഇൻ മുദ്ദതം മദീദതൻ വലാ യതി ബിഹി. ചില മനുഷ്യന്മാർ ഒരു കാര്യം ലഭിക്കാൻ വേണ്ടി, ഭൗതികമല്ല, എന്ത് കാര്യമാവട്ടെ ഭൗതികമാവട്ടെ, ഏതൊരു ശയും ലഭിക്കാൻ വേണ്ടി എത്രയോ കാലങ്ങൾ അന്വേഷണം നടത്തിയിട്ട് അതിനെ ലഭിക്കാതിരിക്കലുണ്ട്. ثم في اثناء حال او وقت ياتي به ويقدم عليه. പിന്നെ അവൻ പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക്, അവൻ ആ കാര്യത്തിലേക്ക് അങ്ങ് വരുന്നു, അവനിലേക്ക് അതങ്ങ് മുന്നിട്ട് വരുന്നു. നേരത്തെ എത്രയോ അന്വേഷണം നടത്തിയിട്ടും കിട്ടിയില്ല, പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നു. ഇവിടെ ഇവൻ്റെ കൽബിലേക്ക് അത് കിട്ടാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു പ്രേരണ ഉണ്ടായപ്പോൾ അത് ഒത്തു അവൻക്കത് ലഭിച്ചതാണ്. ഈ പ്രേരണ അവൻ്റെ കൽബിലേക്ക് ഇവൻ തന്നെ പെട്ടെന്ന് ഉദ്ദേശിക്കാതെ പെട്ടെന്ന് ലഭിച്ചത് ഏത് ഭാഗത്തു നിന്നാണ്? ഈ പ്രേരണ ലഭിച്ചത് ആരുടേതാണ്? ഇവൻ്റെ നേരത്തെ അന്വേഷണത്തിൽ കിട്ടാതെ പെട്ടെന്നങ്ങ് വരുന്നു, ഇവൻ ഉദ്ദേശിക്കാതെ വരുന്നു. ഇത് അവൻ എന്താണ്? അള്ളാഹുവിൽ നിന്നല്ലാതെ അല്ല. അപ്പൊ അള്ളാഹു സഹായം നൽകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സഹായങ്ങൾ നൽകലാണ്, അല്ലാതെ എന്തല്ല. അഭൗതിക സഹായം നൽകൽ എന്ന് അല്ല, മറിച്ച് ഏതൊരു സഹായവും ഭൗതികമായിട്ട് കിട്ടേണ്ട കാര്യമാവട്ടെ അഭൗതികമായി കിട്ടേണ്ട കാര്യമാവട്ടെ എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ലാ ഹൗല മാശിയത്തില്ല ഇല്ലാ ബിസ്മത്തില്ലാ. റാസി മാമ പറയാണ് ഈ ആയത്തു നിന്ന് കിട്ടുന്ന എന്താ, ഒരു തെറ്റ് ചെയ്യലിനെ തൊട്ട് ഒരു കള്ളിങ്ങനെ കൈകൊണ്ട് കുടിക്കുക, അത് അഭൗതിക കാര്യമല്ലല്ലോ, ഭൗതിക കാര്യമല്ലേ. അങ്ങനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റുകളെ തൊട്ട് ഭൗതിക കാര്യമാണ്, ഭൗതിക പ്രവൃത്തിയാണ്, മാറി നിൽക്കാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ലെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. റാസീമ പറയുന്നു അലാ ഖുവത്തല തോഅത്തില്ല ഇല്ലാ ബി തൗഫീഖില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, അതേ നിസ്കാരം റുക്കുഉം സുജൂദും ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, അതുപോലെ കൈകൊണ്ട് ഒരു 10 രൂപ കൊടുത്തിട്ട് ഒരു സാധുവിനെ സഹായിക്കാൻ, എന്തൊരു ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അത് ഭൗതിക കാര്യങ്ങളാണ്, എല്ലാം ഉൾപ്പെടുന്ന ഭൗതികവും അങ്ങനെ തന്നെ. അത് ബുദ്ധിപരമായിട്ട് 3 തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിനെ സമർത്ഥിച്ചിട്ട് പിന്നെ പറയുന്നു ഇങ്ങനെ അള്ളാഹ് കഴിവ് തന്നിട്ടല്ലാതെ ഭൗതിക കാര്യവും അഭൗതിക കാര്യവും ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല എന്നതിന് എന്താണ് ഖുർആനിൻ്റെ തെളിവ്? അത് ആ എന്താണ് ആയാത്തുൻ, ധാരാളം തെളിവുണ്ട് ഭൗതികവും അഭൗതികവും അള്ളാഹു ആണ് കഴിത്തരുന്നത് എന്നതിന്. അതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഉലാഹ ഖൗലുഹു ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ആയത്ത് അതിന് തെളിവാണ്. അല്ലാതെ അഭൗതികം അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, ഭൗതികം സൃഷ്ടികളോട് ചോദിക്കാവുന്ന വേർതിരിവിനല്ല റാസി ഇമാം തെളിവാക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ തെളിവ് വസാനീഹിമ വസാനിയതുഹ ഖൗലുഹു ഇസ്തഈനു ബില്ലാ,
അതുപോലെ ഖുർആനിൽ തന്നെ കാണാം നിങ്ങൾ അള്ളാഹനോട് സഹായം തേടൂ എന്ന് പറഞ്ഞത് ഭൗതിക സഹായവും അഭൗതിക സഹായവും യഥാർത്ഥത്തിൽ നൽകുന്നത് അള്ളയാണ്. ഇഅ്റാഫ് സൂറത്ത് അതിന് തെളിവാണ്. അപ്പൊ അഭൗതികം സൃഷ്ടിയോടും അള്ളാഹനോടും ഭൗതികം സൃഷ്ടിയോടും എന്ന വേർതിരിവിനല്ല തെളിവാക്കിയത്, എല്ലാം അള്ളാഹുവാണ് എന്നതിന് തെളിവായിട്ടാണ് ഇമാം റാസി റഹ്മഹുല്ലാഹി ആയത്ത് കൊണ്ടുവന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.